അസാധാരണമായ ഒരു പിറന്നാൾ ആഘോഷം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജന്മദിന ആഘോഷത്തിനാണ് മാതർ എക്ലേസിയെ ഏപ്രിൽ 16 സാക്ഷ്യം വഹിച്ചത്. അന്ന് പോപ്പ് എമെറിറ്റസ് ബെനഡിക്ട് 16-ാമൻ്റെ 93-ാം ജന്മദിനമായിരുന്നു. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ചടങ്ങുകളെല്ലാം. സാധാരണഗതിയിൽ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന മാതർ എക്ലേസിയ വസതിയിൽ ഈ ജന്മദിനത്തിൽ സന്ദർശകർ കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ജോർജ് ഗാൻസ്വാൻ ഉൾപ്പെടെ മാതർ എക്ലേസിയ മൊനോസ്റ്ററിയിലെ വളരെ അടുപ്പമുള്ള കുറച്ചു പേർക്ക് മാത്രമേ നേരിൽ കണ്ട് ആശംസകൾ അറിയിക്കുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് ഫോൺ കോളുകളുടെയും ഇമെയിലുകളുടെയും വലിയൊരു പ്രവാഹ തിരക്കിൽ പെട്ടുപോയി ബെനഡിക്ട് പാപ്പയും സെക്രട്ടറിയും എന്നതാണ് യാഥാർത്ഥ്യം. ആശംസകളുമായി എല്ലാ വർഷവും എത്തിയിരുന്ന സഹോദരൻ മോൺസിംഗോർ ജോർജ് റാഡ്സിംഗറിനും ലോക്ക്ഡൗൺ മൂലം ഈ വർഷം എത്തിച്ചേരാൻ സാധിച്ചില്ല. COVID-19 വ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി അറിയുന്നുണ്ടെന്നും രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വേണ്ടി ബെനഡിക്ട് പാപ്പ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു. കൊറോണ രോഗികൾക്കുള്ള സേവനത്തിനിടയിൽ മരണമടഞ്ഞ വൈദികർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, ആരോഗ്യപ്രവർത്തകർ എന്നിവരെയെല്ലാം അദ്ദേഹം പ്രത്യേകം സ്മരിച്ചു. ജന്മദിനത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ അവരെയെല്ലാം അദ്ദേഹം ചേർത്ത് വെച്ചു. പാപ്പ ബെനഡിക്റ്റിന് അമൂല്യമായൊരു ജന്മദിന സമ്മാനം നേരിൽ നൽകുവാൻ കാത്തിരിക്കുകയായിരുന്നു ജർമ്മൻ പത്രപ്രവർത്തകൻ പീറ്റർ സിവാൾഡ്. എന്നാൽ ലോക്ക്ഡൗൺ മൂലം അദ്ദേഹത്തിനും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പാപ്പ ബെനഡിക്റ്റിനെക്കുറിച്ച് വിപുലമായി സിവാൾഡ് രചിച്ച അനിതര സാധാരണ ഗ്രന്ഥം ബെനഡിക്ട് 16 എ ലൈഫാണ് സിവാൾഡ് പിതാവിൻ്റെ പിറന്നാളിന് സമ്മാനിക്കാനായി കാത്തുവെച്ചത്. അതിൻ്റെ ഒരു പകർപ്പ് മെയ് 4 പ്രസിദ്ധീകരിക്കും. ജീവചരിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് നവംബറിൽ പ്രതീക്ഷിക്കുന്നു. പാപ്പ ബെനഡിക്റ്റിന് സംബന്ധിച്ച് ഏപ്രിൽ 19 മറ്റൊരു ആനിവേഴ്സറി കൂടിയുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 15 വർഷം പൂർത്തിയാകുന്നു. അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന 8 വർഷങ്ങൾ സഭയ്ക്ക് ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. ആ കാലയളവിൽ അദ്ദേഹം രചിച്ച 3 ചാക്രീയ ലേഖനങ്ങളും 3 പുസ്തകങ്ങളും സഭയ്ക്ക് എന്നും വിലമതിക്കാനാവാത്ത മുതൽക്കൂട്ടുകളാണ്. 2013 ഫെബ്രുവരി 28 അദ്ദേഹം മാർപ്പാപ്പ പദവിയിൽ നിന്നും സ്ഥാനത്യാഗം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേസ് ചാലം യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ID editorialsunday@gmail.com.